ഹായ് അങ്ങനെ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ സിനിമ വർഷങ്ങൾക്ക് ശേഷം കൂടെ കണ്ടിരിക്കുകയാണ് ആവേശം ആവേശമൊരു എൻ്റർടൈനറാണെങ്കിൽ ആ വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുരു കുറച്ച് നാളുകൾക്ക് ശേഷം മനസ്സ് നിറച്ച ഒരു സിനിമ അല്ലെങ്കിൽ അത് കണ്ട് ഒരു ആസ്വദിച്ചൊരു സിനിമ ആണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിലെ മെയിനായിട്ട് ഓരോരുത്തർ പ്രകടനങ്ങൾ നമ്മൾ എടുത്ത് പറയുന്നുണ്ട് അതിൽ മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെയാണ് തുടരെ കുറേ സിനിമകൾ ചെയ്ത് അത് പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അതിലെ പെർഫോമൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് അത് അഭിനയിക്കുമ്പോൾ ധ്യാൻ ധ്യാനായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇതിലേക്ക് വരുമ്പോഴേക്കും ഈ സിനിമയുടെ തുടക്കത്തിൽ ചില ഭാഗങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൽ ഫുൾ ഒരു ധ്യാൻ ശ്രീനിവാസൻ എന്ന ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയല്ലേ ഞാൻ കണ്ടത് അത് ഇതിൽ കഥാപാത്ര അദ്ദേഹം ആ കഥാപാത്രത്തിലേക്ക് പല ഇന്റർവ്യൂകളിലും പറയാം സ്വിച്ച് ഇട്ടപോലെ മാറുമെന്ന് പറയത്തില്ലേ അതുപോലെ ഒരു കഥാപാത്രമായി അദ്ദേഹം ജീവിക്കുക തന്നെയായിരുന്നു പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് പ്രണവ് മോഹൻലാലിൻ്റെയാണ് പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസും ധ്യാനോട് കട്ടയ്ക്ക് തന്നെ നിൽക്കുന്ന വളരെ നല്ല ഗംഭീരമായ ഒരു പെർഫോമൻസ് തന്നെ അദ്ദേഹവും കാഴ്ച വെച്ചിട്ട് അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റു കഥാപാത്രങ്ങൾ അജു വർഗീസ് ഉണ്ട് അതുപോലെ വിനി ശ്രീനിവാസൻ ഇതിനകത്ത് റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നിവിൻ പോളി നിവിൻ പോളി കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു നല്ലൊരു അദ്ദേഹത്തിൻ്റെ എന്താണ് നല്ലൊരു കമ്പാക്ക് തന്നെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചു കമ്പാക്ക് എന്ന് പറയാൻ പറഞ്ഞാൽ പോരാ കമ്പാക്ക് എന്ന് പറയാൻ അദ്ദേഹം എവിടെയും പോയിട്ടില്ല ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായാലും നല്ലൊരു ഗംഭീര ഒരു പെർഫോമൻസ് തിയേറ്ററിൽ ഏറ്റെടുക്കുന്ന ഒരു പെർഫോമൻസ് നിവിൻ പോളിന്ന് നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ ബേസിൽ ജോസഫ് ജോസഫുണ്ട് നീരജമാധവുണ്ട് ഒരുപാട് കഥാപാത്രങ്ങളിൽ കല്യാണി പ്രിയദർശൻ നീതാ പിള്ളേ ഒരുപാട് കാസ്റ്റ് കാസ്റ്റുള്ളൊരു ഹ്യൂജ് ഒരു സിനിമ തന്നെയാണ് അപ്പം ഈ സിനിമയിലെ പെർഫോമൻസുകളാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയൊരു നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം രണ്ടാമത് ഈ പടത്തിൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഇതിൻ്റെ എന്താണ് മ്യൂസിക് തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ എന്ന് പറയുന്ന അമൃത് രാംനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതായതിൻ്റെ പ്രൊഫൈൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴൊന്നും ബുക്ക് മൈഷോയിലൊന്നും കാണാൻ സാധിച്ചില്ല ഇതിൽ ഓരോ പാട്ടുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സിനിമ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓരോ പാട്ടുകൾ റിലീസായതിനു ശേഷം നമ്മൾ റിപ്പീറ്റഡായിട്ട് കേട്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ മെയിൻ മെയിൻ ആയിട്ട് ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഇതിൻ്റെ ടീച്ചറിൻ്റെ സമയത്തുള്ള ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ അതും അതുപോലെ എന്ന് പറഞ്ഞ സോങ്ങ് നമ്മൾ തിയേറ്ററിൽ കേൾക്കുമ്പോഴത്തേക്കും അത് എന്തൊരു ഫീലാണെന്ന് പറഞ്ഞു നമുക്കത് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല നമ്മൾ അത് പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആ ഫീല് നമുക്ക് ലഭിക്കും ഇതിനകത്ത് അതുപോലെ തന്നെ ഇതിൽ ഓരോ ഓരോ സിനിമയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴും അതിൽ എന്താണ് ഈ മ്യൂസിക്കിനെ നമ്മളെ ഞാൻ എൻ്റെ റിവ്യൂകൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ എടുത്ത് ഇതിൽ മ്യൂസിക്കിനെ നമ്മൾ നമ്മൾ എടുത്തു പറയാനുണ്ട് അതുപോലെ തന്നെ ഇന്ന് കണ്ട രണ്ട് പടത്തിലും ഇതിൽ ഏറ്റവും കൂടുതൽ ആ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ബാക്ക് മ്യൂസിക്ക് തന്നെ മ്യൂസി മ്യൂസീഷ്യൻസ് തന്നെയാണ് ഈ രണ്ട് പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് നമുക്ക് പറയാൻ തോന്നും പിന്നെ പടത്തിലേക്ക് വരുമ്പോൾ രണ്ട് സുഹൃത്തുക്കളുടെ സൗഹൃദ സൗഹൃദമാണ് അതിൽ കാണിച്ചു പോകുന്നത് അപ്പം അതിലുണ്ടാവുന്ന ആ രസകരം അല്ലെങ്കിൽ ആ ഇമോഷണൽ കാര്യങ്ങളും രസകരമായ സംഭവങ്ങളും എല്ലാം സ പടത്തിൽ പോകുന്നുണ്ട് പടത്തിൻ്റെ ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്താണ് എല്ലാവരെയും എല്ലാ എന്താണ് നമ്മളെ കരയിക്കുന്ന പല രംഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇമോഷണലി വളരെ ബ്രില്യൻറ്റായിട്ട് തന്നെ നമ്മൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞില്ല നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇമോഷണൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വീക്കാണ് പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും വളരെ ഗംഭീരമായിട്ട് തന്നെ അവൾ ഇമോഷണലി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഓഡിയൻസ് അല്ലെങ്കിൽ കാണുന്ന കാണുന്നവർക്ക് വളരെ രീതി നല്ല രീതിയിൽ ആ ഇമോഷൻ കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് നമുക്ക് എന്താണ് ഇത് കാണുന്നവർക്ക് ഒരു ഒരു തുള്ളി കണ്ണീർ പോലും വരാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ സാധിക്കത്തില്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കിനും കുറച്ച് ഫ്രണ്ട്ഷിപ്പ് അവർ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നേടിയെടുക്കുന്ന പല കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിച്ചു പോകുന്നത് വീണ്ടും ആ ഫ്രണ്ട്ഷിപ്പിന് ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതെല്ലാം ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് വെച്ചാൽ മേക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മൾ നോർമലി കാണുന്ന ഇതിൽ നിന്ന് മാറി ഇതാകുന്ന സംഭവമാണ് പിന്നെ നമുക്കിതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു സാമിസ് ലോഡ്ജി എന്ന് പറഞ്ഞ ലോഡ്ജ് ആ ട്രെയിലർ കാണുമ്പോൾ കാണിക്കുന്നുണ്ട് ആ ലോഡ്ജ് അതിലെ സാമിഹണ്ണനൊക്കെയാണ് അതൊക്കെ നമുക്ക് ഹാർട്ടിൽ നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങൾ പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ചില കഥാപാത്രങ്ങളുടെ പേര് എനിക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ നിവിൻ പോളിയുടെ നിവിൻ പോളിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിനും നിവിൻ പോളിയുടെ കമ്പാക്ക് കമ്പാക്കും പിന്നെ അദ്ദേഹത്തിന് ഒരു നൽകിയിരിക്കുന്ന ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് കുറേ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് അദ്ദേഹം ഡയറക്റ്റ് സിനിമയിൽ അത് ഒരു ഡയലോഗ് ഫോർമാറ്റിൽ അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട് പിന്നെ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പല സീൻസുകളിൽ നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ലാലേട്ടം തന്നെയാണ് പ്രണവ് മോഹൻലാൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ പ്രണവിൻ്റെ എന്താണ് നമ്മൾ സ്വാഗ് ആ സ്വാഗ് കാണാൻ വേണ്ടി തന്നെയാണ് നമുക്ക് ഈ സിനിമ കാണാം പിന്നെ ഇതിൽ നമ്മൾ വിട്ടുപോയ അജു വർഗീസ് അജു വർഗീസ് ഒരു ഗംഭീര ഒരു സാധനമുണ്ട് പടത്ത് ഇത് സിംപിൾ ഈ കഥ കഥയുടെ പ്ലോട്ട് ഇങ്ങനെയാണെങ്കിൽ ഈ ഈ പടത്തിലും ചില സസ്പെൻസ് അല്ലെങ്കിൽ നല്ല ത്രില്ലിങ് കാര്യങ്ങൾ നമ്മളെ കുറച്ച് ഞെട്ടിക്കുന്ന കുറച്ച് ടൈല് കാര്യങ്ങളൊക്കെ പടത്തിൽ വരുന്നു ഓൾറെഡി ഇത് പറയാ വിനീത് ശ്രീനിവാസം പറയും ഈ പടത്തിലെ ടെയിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ പടത്തില് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി എല്ലാം ഏകദേശം ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നെ മറ്റൊന്നും ഈ പടത്തിനെ കുറിച്ച് എന്താ പറയുക ഈ എന്തേലുമൊക്കെ നമ്മൾ കൂടുതൽ ഞങ്ങൾ എക്സ്പെക്റ്റേഷൻ നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല പക്ഷെ പടം വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വച്ചിട്ടുമുണ്ട് ഇതിലെനിക്ക് എന്താണ് ഒരു ഗസ്റ്റ് റോൾ ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ഈ പടത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ പടത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഒരു കുറേ നാളുകൾക്ക് ശേഷം വന്ന ക്ലാഷ് നമുക്ക് മലയാള ഇൻഡസ്ട്രിയിൽ കുറേ ക്ലാഷുകൾ വരുന്നേയും അപ്പം ആദ്യം കണ്ട ആവേശവും നല്ല ഗംഭീര റെസ്പോൺസാണ് അല്ലെങ്കിൽ കണ്ടപ്പോൾ നമുക്ക് അത് സംതൃപ്തി നൽകി അതിനുശേഷം കണ്ട വർക്ക വർഷങ്ങൾക്ക് ശേഷവും ഇമോഷണലി നമുക്ക് വളരെയധികം സംതൃപ്തി നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നിറച്ചൊരു ഗംഭീര സിനിമ തന്നെയാണ് അപ്പോൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നമുക്ക് അതിൻ്റെ മ്യൂസിക് കാര്യങ്ങൾ അതിൽ തന്നെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ എലമെൻസും മ്യൂസിക് ഒക്കെ എന്ന് വെച്ചാൽ തീയറ്ററിലൊക്കെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും ഉള്ള ഞാൻ കണ്ടത് സെവൻ ഡോൾ ബി സെവൻ പോയിൻറ്റ് വണ്ണിലാണ് അപ്പം ഡോൾ ബി അറ്റ്മോസ്ഫിയലൊക്കെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ വ്യത്യാസം കാര്യങ്ങൾ കാണും അപ്പം അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഫാമിലി വാച്ച് ഒരു നമുക്ക് കുടുംബസമേതം പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലാൻ സിനിമയാണ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കിനും യൂത്ത് അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും കുടുംബസമേതം നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ തന്നെയാണ് വി ശ്രീനിവാസം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിൽ നിന്നും വരുമ്പോൾ വരുമ്പോൾ അദ്ദേഹം സക്സസ്ഫുള്ളി ഓരോ സിനിമകളും സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു നല്ല മികച്ച സിനിമകൾ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഈ സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക അപ്പോൾ സിനിമ ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുകൊണ്ട് നമ്മൾ ച എല്ലാ വീഡിയോ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ജയ്ഗണേഷ് ഇത് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും